ഞാൻ ഷബീർ, നാൽക്കുകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് March 12, 2022. ഈ ഒരു വീഡിയോ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോന്റെ അപ്ഡേഷനാണ്. അതായത് നമുക്ക് UAE-യിലേക്ക് ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ കയ്യിൽ കരുതേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് ഒരുപാട് പേര് സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്. കണ്ടമാന ആളുകളുടെ മെസ്സേജുകളും അതുപോലെ തന്നെ കമന്റുകളിലും കാണുന്ന പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. വിസിറ്റ് വിസയിൽ വരുമ്പോൾ എന്ത് കരുതണം, റെസിഡൻസ് വിസയിൽ വരുമ്പോൾ എന്ത് കരുതണം, ആദ്യമായിട്ട് വരുമ്പോൾ എന്ത് കരുതണം, ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ICAPROVAL, GDRF APPROVAL, അതായത് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പം അതെല്ലാം കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോയാണിത്. കാര്യം നമുക്ക് ചുരുക്കാൻ പറ്റുന്നത്, നമുക്ക് 26 February ആ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം നമുക്ക് കുറെ കാര്യങ്ങളിൽ മാറ്റം വന്നതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാനുള്ളത്, നമുക്ക് യാത്ര ചെയ്യാൻ അതിന് മുമ്പായിട്ട് യാത്രയ്ക്ക് മുമ്പായിട്ട് 48 മണിക്കൂർ മുമ്പുള്ള ഒരു PCR ടെസ്റ്റിന്റെ കാര്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ആ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വാക്സിൻ എടുത്ത ആളാണ് നിങ്ങളെങ്കിൽ, അതായത് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ഏതെങ്കിലും ഒരു വാക്സിൻ എടുത്ത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക വേണം. അത് നിർബന്ധമാണ്. QR കോഡോട് കൂടി ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന 48 മണിക്കൂർ മുമ്പകത്ത് എടുക്കുന്ന PCR ടെസ്റ്റിന്റെ ആവശ്യകത ഇല്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് എടുത്താലും UAE-ന്ന് എടുത്താലും ഒക്കെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ആ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണം. ഞാനൊരു ചെറിയൊരു സിനാരിയോ പറയാം. നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വരാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് UAE-ന്ന് വാക്സിൻ എടുത്ത് പോയ ആളായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ചെന്ന അദ്ദേഹം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ പോയിട്ട് നോക്കുമ്പോൾ അൽഹോസൻ ആപ്പിൽ നിന്ന് അദ്ദേഹത്തിന് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. മൊബൈൽ നമ്പർ എന്തോ ഒരു ഇഷ്യൂ ആയിട്ട് അൽഹോസൻ അവിടെ ഓപ്പൺ ആക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടായി, അദ്ദേഹം PCR ടെസ്റ്റ് എടുത്തിരുന്നില്ല ഈ ഒരു സംഭവം നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷേ യാത്രയുടെ കുറച്ച് മണിക്കൂർ മുമ്പ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു കാര്യം ചോദിച്ചു. പക്ഷെ നമുക്ക് ആ നേരത്തെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും ആ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, QR കോഡോട് കൂടിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കാണിക്കണം. അത് നമുക്ക് എയർപോർട്ട് അതോറിറ്റിക്ക് കാണിക്കേണ്ടി വരും എന്നുള്ളത് വേറെ നിർബന്ധമാണ്. അപ്പോൾ അത് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ PCR ടെസ്റ്റിന്റെ പേര് നമ്മുടെ യാത്ര തന്നെ മുടങ്ങുന്ന അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പിന്നെ നേരം കളയണ്ട, നേരെ പോയിട്ട് PCR എടുത്തോളൂ. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസ് വാക്സിൻ എടുത്തവരുടെ. ഇനി വാക്സിൻ എടുക്കാത്തവർക്ക് രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾ PCR ടെസ്റ്റ് എടുക്കുക സാധാരണ പോലെ 48 മണിക്കൂറിനകത്ത് എടുത്ത് ഒരു PCR ടെസ്റ്റായിട്ട് യാത്ര ചെയ്യുക. രണ്ട്, നിങ്ങൾക്ക് ഒരു മാസത്തിനകത്ത് ഈ കൊറോണ വന്നിട്ട് മാറി എന്നുള്ളതിൻ്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതും ഈ പറഞ്ഞതുപോലെ തന്നെ QR കോഡോട് കൂടിയ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് PCR ടെസ്റ്റ് ഇല്ലാതെ തന്നെ യാത്ര ചെയ്യാൻ കഴിയും. അപ്പോൾ PCR ടെസ്റ്റിൻ്റെ കാര്യം ക്ലിയർ ആയി. എയർപോർട്ടിൽ നിന്ന് എടുക്കേണ്ടിയിരുന്ന റാപ്പിഡ് PCR ടെസ്റ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടി വരുന്നില്ല. പിന്നെ അപ്രൂവലുകളാണ്. നമുക്കിപ്പോൾ നിലവിൽ നമുക്ക് ഏത് വിസയിൽ വരികയാണെങ്കിലും ICAPROVAL-ഓ GDRF APPROVAL-ഓ ഒരു തരത്തിലുള്ള അപ്രൂവലുകളും വേണ്ട എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് നമ്മുടെ കയ്യിൽ ആകെ വേണ്ടി വരുന്ന നമ്മുടെ പാസ്പോർട്ട്, 6 മാസം വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ വിസ ഏത് തരത്തിലുള്ളതാണെങ്കിലും, അത് സ്റ്റാമ്പ് ചെയ്താണെങ്കിൽ അത്, അതല്ല പുതിയ വിസയിലാണെങ്കിൽ ആ ഒരു ഈ വിസ ഏതാണെന്ന് വെച്ചാൽ അത് നമ്മുടെ കയ്യിലുണ്ടാവുക, നമ്മുടെ ടിക്കറ്റും കയ്യിലുണ്ടാവുക. ഇത്രയും ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ March 12, 2022 ഞാൻ ഈ പറയുന്ന വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് UAE-ലേക്ക് വേണ്ടി വരുന്ന ഡോക്യുമെൻറ്റ്സ്. അത് നിങ്ങൾ ഏത് വിസയിലാണെങ്കിലും ഈ പറയുന്ന നിയമങ്ങളാണ് നിലവിലുള്ളത്. താങ്ക് യു സോ മച്ച്.